കണക്ക് നോക്കുമ്പോൾ ചെറിയ സംഖ്യ മാത്രമേ നൽകാനുള്ളൂ, ചെറുതേ നമുക്ക് നൽകേണ്ടതുള്ളൂ. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് സാധുക്കൾക്ക് കണക്കറിയുകയില്ല, സക്കാത്തിന്റെ നിസാബ് അറിയുകയില്ല. ചില സാധുക്കൾ വിചാരിച്ചു പോയി സക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, എന്റെ മുതലൊക്കെ കൊടുക്കേണ്ടി വരുമോ എന്ന പേടിയാണ് ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് സക്കാത്തിനെ കുറിച്ച് മിണ്ടുന്നത് വല്ലാത്ത ഭയമാണ്, കാരണം വലിയൊരു തുകങ്ങ് പോകുമോ എന്ന പേടിയാണ്. പക്ഷേ ഇസ്ലാമിന്റെ സക്കാത്ത് വളരെ സിമ്പിളാ, വളരെ സിമ്പിളാ, പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സക്കാത്തിനെ കുറിച്ച് പഠിച്ചാൽ വളരെ കുറച്ച് മാത്രമേ, ചെറിയ ശതമാനം മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സമൂഹത്തിന്റെ അജ്ഞത കൊണ്ട് ആ സഹോദരന്മാരെ സക്കാത്ത് കൊടുക്കാൻ കഴിയാതിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ശുദ്ധ ഖുർആനിലൂടെ അല്ല പറയാണ്, യസ്അലൂനക വയസ്അലൂനക, നബിയെ സ്വഹാബിമാരതാ നിങ്ങളോട് വന്ന് ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, അവരെന്താണ് ചിലവഴിക്കേണ്ടത്, എപ്പോഴാണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടത്, എപ്പോഴാണ് അവർ ചിലവഴിക്കേണ്ടത് എന്ന് നബിയെ അതാ നിങ്ങളോട് അവർ വന്നു ചോദിക്കുന്നു. നബിയെ നിങ്ങൾ പറയണം, കുലിൽ അഫ്വ, നിങ്ങൾക്ക് മിച്ചമുള്ളതെന്തോ അത് മാത്രമാണ് നിങ്ങൾ സക്കാത്തായി കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ബാക്കിയുള്ളതെന്തോ അതാണ് നിങ്ങൾ സക്കാത്തായി നൽകേണ്ടത്. ബാക്കിയുള്ളത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്, നമ്മുടെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ നിന്നാ സക്കാത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പട്ടിണി കിടന്നുകൊണ്ട് സക്കാത്ത് കൊടുക്കണം എന്ന് ഇസ്ലാം പറയുന്നില്ല. നിർബന്ധമായും ചിലവിന് കൊടുക്കേണ്ട ആളുകൾ അവർക്ക് പ്രയാസം വരുത്തി സക്കാത്ത് കൊടുക്കണം എന്ന് ഇസ്ലാം പറയുന്നില്ല. അത്യാവശ്യ ചിലവ് കഴിക്കാതെ സക്കാത്ത് കൊടുക്കണം എന്ന് ഇസ്ലാമിൽ നിയമമില്ല. എപ്പോഴാ കൊടുക്കേണ്ടത്, എപ്പോഴാ കൊടുക്കേണ്ടത്? അത്യാവശ്യ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സക്കാത്ത് കൊടുക്കേണ്ടത്. നിങ്ങളൊന്ന് നോക്കൂ, നമ്മൾ അധികം ആളുകളെയും പരിശോധിച്ചാൽ നമുക്ക് കാണാം, ശമ്പളം വാങ്ങുന്നവരാണല്ലോ സമൂഹത്തിൽ അധികം ആളുകളും, ശമ്പളം വാങ്ങുന്നവരാണ്. ശമ്പളത്തിനെങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടത്? സഹോദരന്മാരെ, ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ശമ്പളത്തിൽ നിന്ന് അത്യാവശ്യമായ നമ്മുടെ ചിലവ് കഴിച്ചു കഴിഞ്ഞാൽ, ഇവിടെ താമസിക്കണമെങ്കിൽ റൂം വേണമല്ലോ, ആ റൂമിന് നമുക്കുള്ള വാടക എത്രയാണോ അത് നമ്മുടെ സാലറിയിൽ നിന്ന്, ശമ്പളത്തിൽ നിന്ന്, ഒരു വർഷത്തെ ശമ്പളത്തിൽ നിന്ന് അത് ഒഴിവാക്കണം. മാസത്തിൽ ഒരിക്കലല്ല സക്കാത്ത്, വർഷത്തിൽ ഒരിക്കലാണ്. ഹാല അലൈഹിൽ ഹൗൽ, വർഷം ഒന്ന് തികയുമ്പോഴാ സക്കാത്ത്. ഒരു വർഷത്തിലെ ശമ്പളത്തിൽ നിന്ന് നമ്മുടെ റൂമിന്റെ വാടക എത്രയാണോ അത് നമ്മൾ ഒഴിവാക്കണം. ഇനിയോ, ആ റൂമിൽ താമസിക്കുമ്പോ നമുക്ക് വെള്ളം വേണമല്ലോ, അതുപോലെ തന്നെ വൈദ്യുതി വേണമല്ലോ. ആ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ചിലവ് നമ്മുടെ ആ വർഷത്തെ സാലറിയിൽ നിന്ന് ഒഴിവാക്കണം. അതുമാത്രം മതിയോ? നിർബന്ധമായും നമ്മെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്, നിർബന്ധമായും നമ്മൾ ചിലവിന് കൊടുക്കേണ്ടവരുണ്ട്, അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കൊക്കെയാണോ ചിലവിന് കൊടുക്കേണ്ടത് ആ ചിലവിന് കൊടുത്തിട്ട് അതും അതിൽ നിന്ന് ഒഴിവാക്കണം. എന്തൊക്കെ ഒഴിവാക്കേണ്ടത്? അത്യാവശ്യമായ ചിലവുകൾ മുഴുവനും അതിൽ നിന്നങ്ങ് ഒഴിവാക്കിയതിന് ശേഷം ഒരു വർഷത്തെ സാലറിയിൽ നിന്ന്, ഒരു വർഷത്തെ ശമ്പളത്തിൽ നിന്ന് എപ്പോഴാ സക്കാത്ത് കൊടുക്കേണ്ടത്? 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ വില, അതിന് തുല്യമായ എമൗണ്ട് നമ്മുടെ അരികിലുണ്ടോ അത് മുഴുവനും കൊടുക്കണ്ട, അതിന്റെ പകുതി കൊടുക്കണ്ട. പിന്നെയോ, അതിന്റെ 2.5% നിന്റേതല്ല, അതിന്റെ 2.5% അത് സാധുവിന്റെ അവകാശമാണ്. അങ്ങനെ എത്ര 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ സമ്പത്ത് നിന്റെ അരികിലുണ്ടോ അതിന്റെ ഒക്കെ 2.5% നീ സക്കാത്ത് നൽകിക്കോ, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അങ്ങനെ എത്ര വർഷത്തേതാണോ നിനക്ക് നൽകാനുള്ളത് കണക്ക് നോക്കി നൽകാതെ രക്ഷയില്ല സഹോദരന്മാരെ. കാര്യം ഗുരുതരമാണ്, കാര്യം ഗുരുതരമാണ്. കച്ചവടമാണോ, അതിന്റെയും 2.5% നൽകിക്കോ, വർഷം തികയുമ്പോ കണക്കെടുത്തോ, എന്നിട്ട് 2.5% സക്കാത്ത് കൊടുത്തോ. സ്വർണാഭരണമുണ്ടോ നിന്റെ കയ്യിൽ, അതിന്റെ സക്കാത്ത് നീ കൃത്യമായി നൽകണം. പണ്ഡിത ലോകത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അധികം ആളുകളും പറയുന്നത്, അധിക പണ്ഡിതന്മാരും പറയുന്നത്, 85 ഗ്രാം സ്വർണം നിന്റെ അരികിലുണ്ടെങ്കിൽ, 1.5 പവൻ സ്വർണം നിന്റെ അരികിലുണ്ടെങ്കിൽ ഏറ്റവും ശരിയായ കൗല് അതാണ്. ആ 10.5 പവനിൽ നിന്ന്, 85 ഗ്രാമിൽ നിന്ന് 2.5% അതിന്റെ അർഹതപ്പെട്ടവർക്ക് നൽകിക്കോ. നിന്റെ അടുക്കൽ കാർഷിക വിളയുണ്ടോ, നീ നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിന്റെ 5%, അല്ല മഴ പെയ്തുണ്ടാകുന്നതാണോ അതിന്റെ 10% നൽകിക്കോ, അത് നിന്റേതല്ല എന്ന് ഇസ്ലാം പറയുന്നു. ഇത് നൽകാൻ കഴിയാത്ത ആളുകൾക്ക് കഠിന ശിക്ഷയാണ്, കഠിന ശിക്ഷയാണ്. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ,
ഒരു വർഷത്തിൽ 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ സമ്പത്ത്, അതിന് തുല്യമായ കാശ് ഇല്ലാത്തത് ആരാ സമൂഹത്തിൽ? ആരാ അല്ലാത്തത്? ആ നിലക്കിന് കണക്ക് നോക്കുമ്പോൾ സമൂഹത്തിൽ ആരാ സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്നത്? കോടീശ്വരന്മാരും കോടികൾ ഉടമപ്പെടുത്തിയവരും അല്ല ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ നിസാബ് ആർക്കൊക്കെയാണോ എത്തിയത് അവരങ്ങ് കണക്ക് പ്രകാരം നൽകിക്കൊള്ളണം. ഇല്ലെങ്കിൽ അതാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നീ സക്കാത്ത് നൽകാതിരുന്നാൽ ഈ ദുനിയാവിലും നിനക്ക് അപമാനമുണ്ട്, ഈ ദുനിയാവിലും നിനക്ക് ശിക്ഷയുണ്ട്, പരലോകത്തെ ശിക്ഷ കഠോരവുമാകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ മന ഖൗമുൻ അസ്സകാത ഇല്ലാ ഹബസല്ലാഹു അൻഹുമുൽ ഖത്റാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹോദരന്മാരെ, ഞാനും നിങ്ങളും സക്കാത്ത് കൊടുക്കാതിരുന്നാൽ സാധുക്കൾ ഇവിടെ ശിക്ഷിക്കപ്പെടും, സാധുക്കൾ ഇവിടെ ശിക്ഷിക്കപ്പെടും. റസൂലുള്ള പറയാണ്, വലാ മന ഖൗമുൻ അസ്സകാത, ഒരു ജനത സക്കാത്ത് തടഞ്ഞു വെച്ചാൽ ഇല്ലാ ഹബസല്ലാഹു അൻഹും അൽ ഖത്റാ, അവർക്ക് അല്ലാഹു മഴയെ തടഞ്ഞു വെക്കുന്നതാണ്. കുടിവെള്ളം മുടങ്ങുന്ന കേസാണ്, സക്കാത്ത് നൽകാതിരുന്നാൽ കുടിവെള്ളം മുടങ്ങുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മഴയെ അല്ലാഹു തടഞ്ഞു വെക്കും. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മന ഖൗമുൻ അസ്സകാത, ഒരു ജനത സക്കാത്ത് നൽകിയില്ലെങ്കിൽ ഇല്ലബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, അവരെ അല്ലാഹു ക്ഷാമം കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. ക്ഷാമമുള്ള വർഷങ്ങളെ അല്ലാഹു അവർക്ക് നൽകും, എന്നിട്ട് അല്ലാഹു അവരെ പരീക്ഷിക്കും. ഒരാൾ തെറ്റ് ചെയ്ത സമൂഹത്തിൽ എല്ലാവരും ശിക്ഷിക്കപ്പെടാൻ വരെ കാരണമാകും. ചില റിവായത്തുകളിൽ കാണാം, ഇവിടെയുള്ള ജീവജാലങ്ങളെ, ജീവജാലങ്ങളും അതുപോലെ തന്നെ മിണ്ടാപ്രാണികളും ഈ ദുനിയാവിലുള്ളത് കൊണ്ടാണ് അല്ലാഹു മനുഷ്യരെ ശിക്ഷിക്കാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പണിയൊപ്പിക്കുന്ന മനുഷ്യരെ അപ്പോൾ തന്നെ അല്ലാഹു പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. സാരമാണോ? ഇത് ദുനിയാവിന്റെ ശിക്ഷയാണെങ്കിൽ, ഇത് ദുനിയാവിൽ സംഭവിക്കുന്നതാണെങ്കിൽ ആഖിറത്തിന്റെ കാര്യം പറയാനുണ്ടോ? ആഖിറത്തിലെ ശിക്ഷ ദുനിയാവിലെ ശിക്ഷ പോലെയാണോ? അല്ല, പറഞ്ഞത് എന്താണ്? വല അദാബുൽ ആഖിറത്തി അക്ബർ ലൗകാനു യഅലമൂൻ, ആഖിറത്തിലെ ശിക്ഷ എത്ര വലുതാണ്! വല അദാബുൽ ആഖിറത്തി അക്ബർ, ആഖിറത്തിലെ ശിക്ഷ അത് വലുത് തന്നെയാണ്, ഏറ്റവും വലുതാണ്. ലൗകാനു യഅലമൂൻ, മനുഷ്യർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ആഖിറത്തിലെ ശിക്ഷ ഏതാ? ആഖിറത്തിൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ അനുഭവിക്കേണ്ടി വരിക? നോക്കു, നിങ്ങൾ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നബി തന്നെ വിശദീകരിക്കട്ടെ. മൻ ആതാഹുല്ലാഹു മാലൻ, ശരിക്ക് ശ്രദ്ധിച്ചോ, ഒരാൾക്കല്ല സമ്പത്ത് കൊടുത്തു, ഒരാൾക്കല്ല ധനം കൊടുത്തു, എന്നെ കുറിച്ചാ പറയുന്നത്, നിങ്ങളെ കുറിച്ചാ പറയുന്നത്, ഓർത്തുവച്ചോ. ഫലം യുഅദ്ദി സക്കാത്തുഹു, എന്നിട്ട് അതിന്റെ സക്കാത്തിനെ അവൻ വീട്ടിയതുമില്ല, നൽകിയതുമില്ല. എങ്കിൽ കഥ കേൾക്കണോ? മുസ്സില ലഹു യൗമൽ ഖിയാമതി ശുജാഅൻ നഖറാ, നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ അവൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ച സമ്പത്ത് ഇഷ്ടപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും ത്യജിച്ചുകൊണ്ട് ഈ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് അവൻ സമ്പാദിച്ച സമ്പത്ത് പരലോകത്തെങ്ങനെയാണ് അവന്റെ അരികിൽ വരുന്നതെന്നോ, മുസ്സില ലഹു, അവന്റെ അരികിൽ അതാ അത് രൂപം പ്രാപിക്കുന്നു. യൗമൽ ഖിയാമത്തി ശുജാഅൻ നഖറാ, പേടിപ്പെടുത്തുന്ന ഭീമാകാരമായ രൂപത്തിൽ ഒരു സർപ്പമായതാ അവന്റെ അരികിൽ വരുന്നു. ഇതേതെങ്കിലും നോവലുകളിൽ വായിക്കുന്നതല്ല, ഏതെങ്കിലും കള്ളക്കഥകളിൽ പറയുന്നതല്ല, ഏതെങ്കിലും കെട്ടുകഥകളിലുള്ള വർത്തമാനമല്ല, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കാത്ത മുത്തു മുഹമ്മദ് നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു തരികയാണ്. എന്താ പറയുന്നത്? ആ സമ്പത്ത് അവന്റെ അരികിൽ വരും, എന്നിട്ട് അതൊരു ഭീകര സർപ്പമാകും. ലഹു സബീബത്താനി, അതിനതാ രണ്ട് ഭീകരമായ കണ്ണുകളുണ്ട്, ഭീകരമായ രണ്ട് കണ്ണുകളുണ്ട്. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, അവന്റെ കഴുത്തിൽ അതുകൊണ്ട് കണ്ടാഭരണം അണിയിക്കും. ആ പാമ്പിനെ, ആ സർപ്പത്തെ അവന്റെ കഴുത്തിൽ അണിയിക്കും, കാണുമ്പോൾ തന്നെ ഭീകര രൂപമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സുമ്മയ ഉഖുദു ബിലിഹിസമതൈ, അതിന്റെ രണ്ട് കവിളുകൾ കൊണ്ടും അതാ അത് അവനെ കൊത്തി നോവിക്കുകയാണ്. ആ സർപ്പം കൊത്തിന്റെ ഭീകരത കൊണ്ട്, കൊത്തിന്റെ വേദന കൊണ്ട് അതാ അവൻ പുളയുമ്പോ, സുമ്മയക്കൂലു, അതാ ആ സർപ്പം അവനോട് പറയുന്നു, പുളഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യ, വേദനിച്ചിട്ട് കാര്യമില്ല മനുഷ്യ, അനമാലുക, ഞാൻ നിന്റെ സമ്പത്താണടോ,
ഞാൻ നിന്റെ നിക്ഷേപമാണോ മനുഷ്യ, നിന്റെ അക്കൗണ്ടിൽ സമ്പത്തുണ്ടായിരുന്നില്ലേ, നിനക്ക് സ്വർണം നിക്ഷേപമുണ്ടായിരുന്നില്ലേ, വെള്ളി നിക്ഷേപമുണ്ടായിരുന്നില്ലേ, നീ താലോലിച്ചു വളർത്തിയ സമ്പത്താണോ ഞാൻ, അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സർപ്പമതാ ആ മനുഷ്യനെ കൊത്തി നോവിക്കുന്നു. പേടിപ്പെടുത്താൻ പറയുന്നതല്ല, ഇങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നു സഹോദരന്മാരെ. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നതാ റസൂലുള്ള തെളിവുദ്ധരിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്നത് ആയത്തതാ ഓതി കേൾപ്പിക്കുന്നു. ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചു. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിലിഹി ഹുവ ഖൈറൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസുസ് സമാവാത്തി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 180-ാമത്തെ വചനം എന്താ അല്ലാഹു പറയുന്നത്? വലാ യഹ്സബന്നല്ലദീന, ഒരു കൂട്ടർ വിചാരിച്ചു പോകണ്ട, ഒരു വിഭാഗം വിചാരിച്ചു പോകണ്ട. ഏതാണ് അവര്? യബ്ഖലൂന, അവര് പിശുക്കന്മാരാണ്, അവര് പിശുക്ക് കാണിക്കുന്നു. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിലിഹി, അല്ലാഹ് അവന്റെ ഫളിലിൽ നിന്ന് നൽകിയിട്ട്, അല്ലാഹ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയിട്ട് അത് ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന മനുഷ്യരെ വിചാരിച്ചു പോകണ്ട. ഹുവ ഖൈറല്ലഹും, അത് നിങ്ങൾക്ക് നല്ലതിനാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ബൽ ഹുവ ശർറുല്ലഹും, അതവർക്ക് ഷർറാണ്, അതവർക്ക് ദോഷമായി ബാധിക്കും. ഏതാണ് ആ ദോഷം? ഏതാണ് ആ ദോഷം? അല്ലാഹ് പറയാണ്, ഏതാണ് ആ ദോഷം? സയുതവക്കൂനമാ ബഖിലൂബിഹി യൗമൽ ഖിയാമ, അവര് പിശുക്ക് കാണിച്ച സമ്പത്തുണ്ടല്ലോ അത് പരലോകത്ത് അവരുടെ കഴുത്തിൽ കണ്ടാഭരണം അണിയിക്കും. ഇങ്ങനെ കണ്ടാഭരണം, ഭീകരമായ സർപ്പരൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അവസാനിച്ചോ? നിങ്ങൾ സൂറത്ത് തൗബ ഒന്ന് പരിശോധിച്ചു നോക്കൂ. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഈ ആയത്ത് വായിച്ചു നോക്കിയാൽ ആ സമയം തന്നെ കൊടുത്തുപോകും, അത്ര ഭീകരമായ രൂപത്തിലാണ് വെള്ളിയും ഒക്കെ നിക്ഷേപമാക്കി വെക്കുന്നവർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരത് ചിലവഴിക്കുന്നുമില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് നബിയെ സന്തോഷ വാർത്ത അറിയിക്കണേ. സ്വർണവും വെള്ളിയൊക്കെ നിക്ഷേപാക്കി വെക്കുക എന്നിട്ട് അതിന് സക്കാത്ത് കൊടുക്കുന്നില്ല, വേദനാജനകമായ ശിക്ഷയുണ്ട്. ഏതാണ് ആ വേദനാജനകമായ ശിക്ഷ? അതും അല്ല വിശദീകരിച്ചു തരുന്നു കേട്ടോ. ഏതാണ് ആ വേദനാജനകമായ ശിക്ഷ? യൗമയുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വദുഹൂറുഹും നിങ്ങൾ അല്ല പറയാണ്, മനുഷ്യർ സൂക്ഷിച്ചു വച്ച, മനുഷ്യർ നിക്ഷേപിച്ചു വച്ച അവരുടെ സ്വർണവും വെള്ളിയും ഒക്കെ അതാ നരകത്തിലെ തീയിലിട്ട് ചുട്ടു പഴിപ്പിക്കുന്നു. യൗമയുഹ്മാ അലൈഹാ, അത് ചുട്ടു പഴിപ്പിക്കുന്നു. ഫതുക്വാ ബിഹാ, എന്നിട്ടതുകൊണ്ട് ചൂടുവെക്കുന്നു, എന്നിട്ടതുകൊണ്ട് ചൂടുവെക്കുന്നു. എവിടെയാ ചൂടുവെക്കുന്നത്? ജിബാഹും, അവരുടെ നെറ്റികളിൽ, മനുഷ്യരുടെ നെറ്റിയിൽ. മാത്രമാണോ? വജുനൂബുഹും, അവരുടെ പാർശ്വങ്ങളിൽ. വദുഹൂറുഹും, അവരുടെ മുതുകുകളിൽ, പുറങ്ങളിൽ ആ സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് ചുട്ടു പഴിപ്പിച്ചുകൊണ്ട് ചൂടുവെക്കുന്നു. ഇതിങ്ങനെ ചൂടുവെച്ച് ശിക്ഷ അനുഭവിക്കുമ്പോ അവരോട് പറയും, ഇത് നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചതാണോ? അംഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെ, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ തന്നെ ആസ്വദിച്ചോ മനുഷ്യരെ, നിങ്ങൾ തന്നെ അനുഭവിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ ഇത് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോ. ഈ ഹദീസ്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ള പറയാണ്, എന്താ പറയുന്നത്? മാമിൻ സ്വാഹിബി ദഹബിൻ വലാ ഫില്ലാ, സ്വർണവും വെള്ളിയുമുള്ള ആൾ, ലാ യുഅദ്ദി മിൻഹാ ഹഖഹ, അതിന്റെ ഹക്ക് നൽകാതിരുന്നാൽ, ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമത്തി സുഫിഹത ലഹു സഫായിഹു മിന്നാർ, നരകത്തിലിട്ട് ആ സ്വർണത്തെയും വെള്ളിയെയും ഉരുക്കുന്നു.
ഫഉഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം, എന്നിട്ട് നരകത്തിലെ നരക